ും സ്കൂൾ ഓഫീസിലെ പരീക്ഷാ സംബന്ധമായ രേഖകളിൽ വ്യാപകമായ ക്രമക്കേടാണെന്ന് അന്വേഷണ റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണത്തിലാണ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ എസ് എസ് വിവേകാനന്ദൻ നടത്തിയ വകുപ്പുതല പ്രാഥമിക അന്വേഷണത്തിലാണ് നീലീശ്വരം സ്കൂളിൽ വ്യാപകമായി ക്രമക്കേടുകൾ കണ്ടെത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിൽ നേരിട്ടെത്തിയ രേഖകൾ പരിശോധിച്ചു സ്കൂൾ ഓഫീസിലെ പരീക്ഷ സംബന്ധമായ രേഖകളിലെല്ലാം തിരുത്തലുകൾ നടന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി മൂല്യനിർണയത്തിൽ ആൾമാറാട്ടം തിരിച്ചറിഞ്ഞതോടെ പ്രിൻസിപ്പളും പ്രതിസ്ഥാനത്തുള്ള അധ്യാപകരും ചേർന്ന് രേഖകൾ തിരുത്തിയതാകാമെന്നും വിശദാന്വേഷണം വേണമെന്നും എസ് എസ് വിവേകാനന്ദൻ സർക്കാരിനു സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കും ഹയർ സെക്കൻഡറി ഡയറക്ടർക്കുമാണ് വകുപ്പുതല പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് അധ്യാപകൻ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയത് കണ്ടെത്തിയതിനെ തുടർന്ന് ഫലം തടഞ്ഞുവച്ച് രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സേ പരീക്ഷ എഴുതാൻ അവസരം നൽകാമെന്ന് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഉത്തരക്കടലാസിൽ തിരുത്തലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഫലം തടഞ്ഞുവച്ച മറ്റൊരു കുട്ടിക്ക് തിരുത്തലുകൾ കണ്ടെത്തിയ മൂന്ന് ഉത്തരങ്ങളുടെ മാർക്ക് ഒഴിവാക്കി ഫലം പ്രസിദ്ധീകരിക്കാമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കുട്ടികൾക്ക് ഫീസില്ലാതെ സേ പരീക്ഷ എഴുതാനുള്ള ഉത്തരവ് ഹയർ സെക്കൻഡറി ഡയറക്ടർ നൽകിയിട്ടുണ്ട് 24. 22.